സൗത്ത് ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും പ്രശസ്തമായ ഒരു ഷോയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിലൂടെ പ്രശസ്തരായവർ നിരവധി തന്നെയാണ്. അതിൽ പ്രധാനികളാണ് കുട്ടിയകലും സൂരജും സുചിത്രയും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ഇവരെ പിന്നാലെ തന്നെ മാധ്യമങ്ങളും ആരാധകരുമുണ്ട്. ഇവർ മൂന്നുപേരും ബിഗ് ബോസിൽ വെച്ച് തന്നെ അടുപ്പമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലാകാറുണ്ടായിരുന്നു. കുട്ടിയകൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളും വൈറലാകാറുമുണ്ട്. ഇപ്പോൾ സുചിത്രയെക്കുറിച്ചും സൂരജിനെക്കുറിച്ചും പങ്കുവച്ചിരിക്കുന്ന അഖിലിൻ്റെ ഒരു കുറിപ്പ് കൂടി ആരാധകരുടെ ശ്രദ്ധ വരികയാണ്. അവരുടെ ആഗ്രഹം സാധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ആഗ്രഹം എന്താണെന്നാണ് ആരാധകർ നോക്കാൻ പോകുന്നത് തന്നെ. ഇവർ മൂന്നുപേരും ഒരുമിച്ച് മൂകാംബിക ക്ഷേത്ര നടയിലെത്തിയതിൻ്റെ വിശേഷങ്ങളാണ് അഖിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ബിഗ് ബോസിനുള്ളിൽ വെച്ച് മൂന്നുപേരും കണ്ട സ്വപ്നം. ഇവർ രണ്ടുപേരും എന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നു. ഇച്ചിരി വൈകിയാണെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുത്തു. മൂന്നുപേരും ഒരുമിച്ച് അമ്മയുടെ മുന്നിൽ പോയി മൂകാംബിക നടയിൽ നിന്ന് മൂന്നുപേരും ഒരുമിച്ചുള്ള ആദ്യ ചിത്രം എന്ന് തന്നെയാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഹാഫ്സാരി ഉടുത്ത് സുചിത്ര നിൽക്കുന്നത് കാണാം. ഒപ്പം ലുങ്കി ഉടുത്ത് അഖിലും നല്ല നേരിയതിൻ്റെ മുണ്ടുടുത്ത് സൂരജും നിൽക്കുന്നത് കാണാം. ഇവർ മൂന്നുപേരുടെയും സൗഹൃദം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആരാധകർ തന്നെ പറയുന്നു. ആദ്യ നോട്ടത്തിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുമായെന്ന് വിചാരിച്ചു എന്ന് പലരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പേര് കളിയാക്കിയാലും ഇതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നും ബിഗ് ബോസിൽ നിങ്ങൾ അറിയപ്പെടുന്ന കോംബോ ആകേണ്ടി വരുന്നത് നല്ല കോംബോ ആയതുകൊണ്ടാണെന്നും പലരും ഇതിനിടയിൽ വന്ന കോംബോകളൊക്കെ പൊളിഞ്ഞു പോയില്ലേ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുട്ടിയകലിനെയും സുചിത്രയെയും കുറിച്ച് ഒരുപാട് റൂമറുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അന്നും ഇന്നും ബിഗ് ബോസിന് ശേഷം ഉണ്ടായിരുന്നു. സുചിത്രയും അഖിലും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല എന്ന് പലരും ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞ് ഉണ്ടാക്കിയതാണെന്ന് ഇവർ തന്നെ നേരിട്ടെത്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്ത വൈറലാകുമ്പോൾ ആരാധകരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനൊരു വാർത്ത കൂടി വന്നപ്പോൾ ഇവർ തമ്മിൽ വിവാഹമാണോ എന്ന് വരെ ചിന്തിച്ച ആരാധകരുണ്ട് എന്ന് തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇപ്പോൾ അഖിലിൻ്റെ ഈ കുറിപ്പ് തന്നെയാണ്. മൂന്നുപേരും എപ്പോഴാണ് സ്വപ്നം കണ്ടതെന്നും നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഞങ്ങൾ കേട്ടില്ലല്ലോ എന്നും ആ എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തോ എന്നൊക്കെ നൂറുകണക്കിന് സംശയങ്ങളാണ് അവർക്ക് ചോദിക്കാനുള്ളത്. അവരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരാധകർക്കിടയിൽ വൈറലാകുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഇപ്പോൾ അഖിലിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ്. സുചിത്രയുടെയും സൂരജിൻ്റെയും ആഗ്രഹം ഇത്രയും വലിയ തിരക്കിനിടയിൽ അഖിൽ സാധിച്ചു കൊടുത്തല്ലോ എന്നും സിനിമയിൽ വീണ്ടും അഖിൽ സജീവമായി മാറിയതുകൊണ്ട് തന്നെ അഖിലിന് അഖിലിൻ്റെതായ തിരക്കുകളുണ്ട് മനസ്സിലാകുമെന്നൊക്കെ നിരവധി പേർ കുറിച്ചു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇവർ മൂന്നുപേരും ഒരുമിച്ചൊരു ചിത്രം പുറത്തു വരുന്നത്. അതിൻ്റെ സന്തോഷവും ആരാധകർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരുടെ ഈ വിശേഷം എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ വൈറൽ തന്നെയാണ് ഇപ്പോൾ അഖിൽ പങ്കുവച്ചിരിക്കുന്നത് സുചിത്രയോടൊപ്പവും സൂരജിനോടൊപ്പമുള്ള ഈ പുത്തൻ ചിത്രം. ആരാധകർ ആദ്യം തെറ്റിദ്ധരിച്ചു പോകുമെന്നും അവർ കുറിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.